നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രികയായ വീട്ടമ്മയെ കാർ കയറ്റിക്കൊന്ന സംഭവത്തിൽ പ്രതിയായ ഡോക്ടർ ശ്രീകുട്ടിയെക്കുറിച്ച് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ശ്രീകുട്ടിയുടെ അമ്മ സുരഭി. ശ്രീകുട്ടിയുടെ ഭർത്താവ് സോണിയുടെ മാമന് ആഭിചാരക്രിയകളും മന്ത്രവാദവും ഉണ്ടെന്ന് ശ്രീകുട്ടിയുടെ അമ്മ സുരഭി മലയാളി വാർത്തയോട് പറയുന്നു. ശ്രീകുട്ടിയുടെ പഠനം മുടക്കാനായി പ്രവർത്തിച്ചത് ഭർത്താവായിരുന്ന സോണിയായിരുന്നെന്നും അമ്മ പറയുന്നുണ്ട്. പത്തിൽ പഠിക്കുന്ന സമയത്ത് ശ്രീകുട്ടി നാഗത്തെ പോലെ ഇഴഞ്ഞെന്നും ശരീരത്തിൽ പാമ്പിന്റെ തൊലി വന്നെന്നും അമ്മ മലയാളി വാർത്തയോട് പറയുന്നു. മലയാളി വാർത്തയുടെ എക്സ്ക്ലൂസീവ് വീഡിയോ കാണാം. ഞാൻ എന്തോന്ന് മന്ത്രവാദമാണ് ഇവിടെ നടത്തുന്നത്? നിങ്ങൾ വീടുകളിൽ എല്ലാ മുറിയിലും കയറി നോക്കി. മന്ത്രവാദത്തിന്റെ സംഭവങ്ങളൊക്കെ എങ്ങനെയാ പുറത്തേക്ക് വരുന്നത്? വേറെ ആർക്കെങ്കിലും മന്ത്രവാദവുമായിട്ട് ബന്ധം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇവന് സോണിക്കുണ്ട്, സോണിയുടെ ഭർത്താവിന് അവന്റെ ഒരു മാമയുണ്ടായിരുന്നു. ആ മാമനെ കൊണ്ടുവന്ന് ഈ കൊച്ചിന് സുഖമില്ലാതായി പാമ്പ് സർപ്പം പോലെ കിടത്തിയിരുന്നു. എസ് എൽ സി പരീക്ഷയ്ക്ക് അവ എന്തോ ചെയ്ത് കൊടുത്തതെന്ന് നമുക്കറിയില്ല. ദേഹം മൊത്തം ചൊറി പോലെ വന്ന് പാമ്പിന്റെ പുറം പോലെ വന്ന് ഈ തലയെല്ലാം മുടിയെല്ലാം കൊഴിഞ്ഞ് തലയിലുള്ള എല്ലാം ഒരുമാതിരി ഇങ്ങനെ ചൊറിയുമ്പോഴും പാമ്പിന്റെ ദേഹത്തുള്ള ചെള്ള് പോലെ ഇങ്ങനെ വരുമായിരുന്നു. അങ്ങനെ 10-ാം ക്ലാസ്സിൽ ഈ കുട്ടി അങ്ങനെ സർപ്പം പോലെ കിടന്നപ്പോൾ ഇവൻ കൊണ്ടുപോയി ഇവൻ്റെ മാമനെ നമ്മയുടെ സഹോദരൻ എന്ന് പറഞ്ഞ ആളിനെ ഇവിടെ കൊണ്ടുവന്ന് 7 ദിവസം ഒരു തമിഴുകാരനെയും കൊണ്ടുവന്ന് 7 ദിവസവും ഈ കുട്ടിക്ക് മന്ത്രവാദം ചെയ്തിട്ട് ഇവിടെ തന്നെ എല്ലാം അടിച്ചുടച്ചിട്ടിട്ട് ആറ്റിൽ കൊണ്ടൊഴുക്കേണ്ടതെല്ലാം ഇവിടെ അടിച്ചുടച്ചിട്ടിട്ട് ആ മനുഷ്യൻ നമ്മളോട് സ്നേഹമുള്ളത് കൊണ്ടായിരിക്കും ആ മനുഷ്യൻ ചേട്ടൻ്റെ കൂടി പറഞ്ഞെന്ന് ഇവൻ നിങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ഇവൻ നിങ്ങളെ കുടുംബത്തിനെ മൊത്തം നശിപ്പിച്ച് കളയുമെന്ന് ആ മനുഷ്യനെ പറഞ്ഞതുകൊണ്ട് ആ മനുഷ്യനെ ഇവൻ അടിച്ചു കൊന്ന് തെക്കതിൽ ചാരി വെച്ചിരുന്ന് കൊന്നുകളഞ്ഞു ഈ ചെറുക്കൻ. മാത്രമല്ല, ശ്രീകുട്ടിയുടെ ഭർത്താവ് മൂലം നിരവധി അനുഭവങ്ങൾ ശ്രീകുട്ടിക്ക് ഉണ്ടായതായും പറയുന്നു. ശ്രീകുട്ടിയുടെ അമ്മ സുരഭിയുടെ മുൻ ഭർത്താവും ശ്രീകുട്ടിയുടെ ഭർത്താവുമാണ് ഈ അപകടത്തിന് പിന്നിലെ സൂത്രധാരനെന്ന് ആരോപണമുണ്ട്. പറഞ്ഞില്ല, ഇപ്പൊ ഞാൻ എന്റെ ഇതിനെ പറ്റി ഒന്ന് ചോദിച്ചാലും പുറത്തുനിന്ന് വാർത്തയെല്ലാം കള്ളത്തരമാണെന്ന് നമ്മ ഇപ്പൊ പറയണത്. തീർച്ചയായിട്ടും ഇത് യവന്മാർ ചെയ്യിക്കുന്നതാണ് മക്കളെ. ഭർത്താവും ഈ ഭുവനേന്ദ്രൻ എന്ന് പറയുന്ന അവന് ഭർത്താവും കൂടെ ചെയ്യിക്കുന്നതാണ്. ഈ ഇവനെ വിട്ടു അവൻ ബാക്കിലുണ്ട്. ഇത് വൻ സ്രാവുകൾ എന്റെ ബാക്കിലുണ്ട്, രാഷ്ട്രീയക്കാരും ഉണ്ടെന്നാണ് എന്റെ സംശയം. എന്റെ സംശയം അതാണ്. അല്ലെങ്കിൽ ഈ കുട്ടിയെ ഇത്രയും ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയെ കൊല്ലാൻ വേണ്ടി എന്തിനാണ് എന്റെ ശ്രീകുട്ടിയെ അകത്താക്കാൻ വേണ്ടി എന്തിനാ പാവപ്പെട്ട സ്ത്രീയെ കൊന്നത്? മക്കളെ, പാവമല്ലേ അത് ചെയ്തത്? എന്റെ പിള്ള ഒരിക്കലും അവരെ കൊല്ലാൻ വേണ്ടി എടുത്തോണ്ട് പോകാൻ പറയില്ല, നിർത്താനേ പറയൂ എന്റെ പിള്ള വണ്ടി. ഈ അജ്മലോ ഈ ഗ്യാങ്ങിലുള്ള ഒരാളാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ ശരിക്കും? കാരണം അമ്മയ്ക്ക് പോലും അറിയാത്ത ഒരാളാണ് അജ്മൽ എന്ന് പറയുന്നുണ്ട്. അപ്പോ ഇപ്പൊ ഈ ഭുവനേശ്വർ അവരൊരു ടീമിൽ നിന്നുണ്ടായ ഒരാളാണ്. കാരണം ഇവൻ സീരിയലില് ഹോഴ്സ് ഓട്ടിക്കുന്ന കുതിര ഓട്ടിക്കുന്നവനാണ് ഈ അഫീഷ് രാജ്. സോണി അപ്പം ഇവൻ പറയണ ഇവൻ സീരിയലില് ഡാൻസ് കാരനാണെന്ന് പറഞ്ഞൊരു ഒരു ടിവിയിൽ എന്തോ പറയുന്നത് ഞാൻ അറിഞ്ഞു. ഞാൻ ഒന്നും ഇവിടെ ഇടുന്നില്ല മക്കളെ, കാരണം എനിക്കിതൊന്നും കാണാനുള്ള ശക്തിയില്ല. എന്നിട്ട് അവൻ ഈ ഇതിൽ അപ്പം ഈ ഈ പയ്യൻ ഈ ഇതിൽ അഭിനയിക്കുന്നതാണെന്ന് പറഞ്ഞാണ് ഇവളെ വന്ന് പരിചയപ്പെട്ടെന്നാണ് ഇപ്പം ടിവിയിലൊക്കെ വരുന്നത്.